ഹൗസ്വൈൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അറേബ്യൻ സ്നാക്സ് ആയിട്ടുള്ള ഫലാഫലാണ്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ കറി വെക്കുന്നതായിട്ടുള്ള ഈ ഒരു കടലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 2 കപ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയും ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1-8 മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് നമുക്കിതിലേക്കായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാൻ ഒരു 4 അല്ലി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. അത് ഞാനിവിടെ പൊടിയല്ല എടുത്തിരിക്കുന്നത്, കുരു ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണോട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി ഒന്ന് വലുതായിട്ടൊന്ന് അരച്ച് വെച്ചത്. നമ്മൾ അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെ മുറിച്ചാലും പ്രശ്നമില്ല. എല്ലാം കൂടെ നമ്മൾ കടലയുടെ കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കുക. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് കയ്യിലെടുത്തിട്ട് കയ്യിലൊന്ന് വെച്ചിട്ട് ബോൾ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഓരോന്നും ചെറിയ ചെറിയ ബോളാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബാറ്റർ പല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചൂടാക്കിയെടുക്കണം. ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കരുത്. ആ ഇട്ട ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാവൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ബാറ്റർ ചിലപ്പം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റേ ഭാഗം കൂടെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ അറബിക് സ്നാക്സ് ആയിട്ടുള്ള ഫലാഫൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ഡിപ്പായിട്ട് നമുക്ക് മയോനൈസ് അല്ലെങ്കിൽ ഹമ്മൂസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള നല്ല വീഡിയോകൾ